Hello, my dear students. Welcome back to online chalkboard. Now, we have construction of quadrilaterals. Textbook activities. Page number 118. Textbook activities ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനത്തെ നമുക്ക് ഇന്ന് ചെയ്യാനായിട്ടുള്ളത് നമുക്ക് ഒരു 4 ഈക്വൽ റോംബസുകൾ ഉണ്ട് അതുപോലെ തന്നെ 5 ഈക്വൽ റോംബസുകൾ ഉണ്ട് അപ്പോൾ 4 ഈക്വൽ റോംബസുകളുടെ ഒരു ഫിഗർ ഇത് കറക്റ്റ് അല്ല റഫ് ഫിഗർ ആണ് കേട്ടോ അപ്പം ഏകദേശം ഇതേപോലെ ഇതേപോലെയുള്ള ഒരു ഫിഗർ ആണ് നമുക്ക് വരയ്ക്കാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ടെക്സ്റ്റ് ബുക്കിനകത്തല്ലേ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതായത് ഇത് നേരെ ഇവിടെ ഇത് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഫിഗർ നമുക്ക് വരണം അപ്പോൾ ഇത് നാലെണ്ണവും ഈക്വൽ റോംബസുകളാണ് സെയിം ആണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിനോട് ഇത് സെയിം ആണ് സെയിം ആണ് ഇത് സെയിം ആണ് ഇവിടെ നമുക്കൊരു 2 സെൻറ്റിമീറ്ററും കൂടെ തരുന്നുണ്ട് ഇത് 2 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ റോംബസ് ആകുമ്പം അതിൻ്റെ എല്ലാ വശങ്ങളും എന്തായിരിക്കും 2 സെൻറ്റിമീറ്റർ വീതമായിരിക്കും എല്ലായിടവും വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും എല്ലായിടവും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് നമുക്കുള്ളൊരു എളുപ്പ വഴി എന്തായിരിക്കും എന്തായിരിക്കും ഓർത്ത് നോക്കേ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പം എല്ലാ ഫിഗേഴ്സും നമ്മൾ വരയ്ക്കുമ്പം വേറെ ഏതെങ്കിലും ഒരു ഫിഗറിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ ഈ പാറ്റേൺസ് ഒക്കെ വരയ്ക്കുമ്പോൾ ഉള്ള പ്രത്യേകതയാണ് നമ്മളല്ലാതെ മറ്റേ ഇപ്പം റോംബസ് വരയ്ക്കുമ്പോഴും ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുമ്പോഴും ഒന്നും അങ്ങനെയല്ല ഇത് നമ്മൾ ഓരോ പാറ്റേൺസ് നമുക്ക് തന്നിരിക്കുന്ന പാറ്റേൺ നമ്മളോട് വരയ്ക്കാനായിട്ട് പറയുമ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ല ഇവിടെ നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ലത് നമുക്കിതുപോലെ ഇപ്പോൾ ഇതിനകത്ത് കൂടെ എല്ലാം കൂടെ അതായത് ഈ ഭാഗം എല്ലാം വരത്തക്ക രീതിയിൽ നമുക്കൊരു സർക്കിളാണെങ്കിലോ ഒരു സർക്കിൾ വിത്ത് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിലോ സർക്കിളിൻ്റെ സെൻറ്റർ ഇത് സെൻട്രലിന് 2 സെൻറ്റിമീറ്റർ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റിയാൽ എന്നിട്ട് നമ്മൾ എത്ര ഈക്വൽ പാർട്ടുകളാക്കണം ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് 45 ഡിഗ്രി ആയിരിക്കും ഇതും 45 ഡിഗ്രി ആയിരിക്കും ഇതും 45 ഡിഗ്രി ആയിരിക്കും ആയിരിക്കത്തില്ലേ യെസ് ഇത് 45 അപ്പോൾ ഇത് 45 വീതമുള്ള 4 എണ്ണം അപ്പോൾ എന്ന് പറയുമ്പോൾ അത് എത്ര ഡിഗ്രിയായി 180 ഡിഗ്രി ആയി 180 ഡിഗ്രി ആയി ഇപ്പം മിച്ചമുള്ളത് ബാക്കി ഇതും 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 എല്ലാം എത്ര ഡിഗ്രി വീതം തന്നെയായിരിക്കും 45 ഡിഗ്രി വീതം തന്നെയായിരിക്കും എന്നാലേ ഉള്ളൂ അത് കൂട്ടിക്കഴിയുമ്പോൾ 360 ഡിഗ്രി കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഡയമീറ്റർ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ 45 ഡിഗ്രി വരുന്ന എല്ലാ ലൈനുകളും അങ്ങനെ നമുക്ക് 8 ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റും 1 2 3 4 5 6 7 8 ഈക്വൽ പാർട്സ് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഓരോ സെപ്പറേറ്റ് പാർട്ടുകളാക്കി അതിനുശേഷം നമുക്ക് ഈ പോയിന്റിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുത്ത് ആർക്ക് വരയ്ക്കുക ഇവിടെ നിന്ന് എടുത്ത് ആർക്ക് വരയ്ക്കുക എന്നിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് എടുക്കുക അങ്ങനെ ആർക്ക് വരയ്ക്കുക അത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം ഫസ്റ്റ് അപ്പോൾ നമ്മൾ എത്ര സെൻറ്റിമീറ്റർ റേഡിയസ് ആണ് എടുക്കുന്നത് 2 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് നമ്മളൊരു സർക്കിൾ വരയ്ക്കാനായിട്ട് പോവുകയാണ് ടു സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള സർക്കിളാണ് വരയ്ക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ നിങ്ങൾ കോമ്പസിൽ വരയ്ക്കുമ്പോൾ കറക്റ്റ് സെൻറ്റർ കിട്ടും കേട്ടോ അപ്പോൾ ഇത് 20 ആയതുകൊണ്ട് നമുക്ക് ആ പോയിൻ്റ് കറക്റ്റ് അല്ല ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് പോയിൻ്റാണ് ഇടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ റേഡിയസ് നമുക്ക് ഒരെണ്ണം അങ്ങ് വരയ്ക്കാം ഒരെണ്ണം ടീച്ചർ ഇങ്ങനെ വരയ്ക്കാം യെസ് അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നും വരുന്നത് 2 സെൻറ്റിമീറ്റർ വീതം ഇത് 2 സെൻറ്റിമീറ്റർ ഇതും 2 സെൻറ്റിമീറ്റർ ഇനി നമുക്ക് വേണ്ടത് 45 ഡിഗ്രി വീതം നമുക്കിങ്ങനെ എടുക്കണം 45 ഡിഗ്രി വീതം പോയിൻറ്റുകൾ മാർക്ക് ചെയ്തിട്ട് നമുക്കതൊക്കെ തമ്മിൽ ഇതിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യണം അപ്പം അതിനായിട്ട് നമുക്ക് പ്രൊട്രാക്ടർ എടുത്തിട്ടുണ്ട് കറക്റ്റ് സെൻറ്ററിൽ വെക്കുക കറക്റ്റ് സെൻറ്ററിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം 45 ഡിഗ്രി വീതം മെഷർ ചെയ്യണം അപ്പോൾ ഫസ്റ്റത്തെ 45 ഡിഗ്രി ഇവിടെയാണ് വരുന്നത് അപ്പം ആ വരുന്ന പോയിൻറ്റിനെ ടീച്ചർ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് അപ്പം ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങിയാൽ ഇവിടം വരെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് ഇവിടെ വരെ വരയ്ക്കാം അല്ലേ അടുത്ത നമുക്ക് ഇവിടെ നിന്ന് 45 ഡിഗ്രി എടുക്കാം ഇതിൽ നിന്ന് അടുത്ത 45 ഡിഗ്രി എടുക്കുമ്പോൾ അത് ഇവിടെയാണ് വരുന്നത് അപ്പം ആ 45 ഡിഗ്രിയിൽ കറക്റ്റായിട്ട് വെച്ച് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പം ഇങ്ങനെ നമുക്കൊരെണ്ണം കിട്ടും ഇനി അടുത്തത് നമുക്ക് ഈ ലൈനിൽ നിന്ന് 45 ഡിഗ്രി എടുക്കാം യെസ്
അപ്പോൾ ഇവിടുന്ന് 0, 20, 30, 40, 45 ഇവിടെ വരും. അപ്പം ഈ പോയിന്റ് കറക്റ്റ് ആക്കുക, 45 ഡിഗ്രി തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ചെയ്യാം, ഇതിനെ നമുക്ക് ഇങ്ങോട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പം നമുക്ക് എത്ര ഈക്വൽ പാർട്സ് കിട്ടി? 1, 2, 3, 4, 5, 6, 7, 8 ഈക്വൽ പാർട്സ് കിട്ടി. അപ്പം നമുക്ക് ഇത്രയും ഭാഗം ക്ലിയറായി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഇതിനകത്ത് ഈ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ്, അതായത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇപ്പം ഒന്നെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതാണെങ്കിൽ എടുക്കുന്നത്, ഇതും ഇതും എടുക്കാം. യെസ് അപ്പോൾ ഈ ഇതിനും ഇതിനും നമുക്ക് ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്തതിലല്ല, അതിൻ്റെ ഇപ്പുറത്തത്. അപ്പം ഇവിടുത്തെ ഇതും ഇതും ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇവിടെ ഇങ്ങനെ വരയ്ക്കാം, ഇവിടെ ഇങ്ങനെ വരയ്ക്കാം, ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇതിനൊക്കെ എടുക്കേണ്ട ഡിസ്റ്റൻസ് ഏതാണ്? ആ ഇത് 2 സെൻറ്റിമീറ്റർ റേഡിയസിലാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ഇത് മെഷർ ചെയ്യുക, ഇവിടുന്ന് കോമ്പസ് എടുക്കുക, ഇവിടുന്ന് ആർക്ക് വരയ്ക്കുക, ഇവിടുന്ന് എടുക്കുക, ആർക്ക് വരയ്ക്കുക, തമ്മിൽ ജോയിൻ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആർക്കുകൾ ആവശ്യമുള്ള എല്ലായിടത്തും നമുക്ക് ആർക്കുകൾ വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കറക്റ്റ് ആ സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ നമ്മൾ അതിനാ 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തു, 2 സെൻറ്റിമീറ്റർ. എന്നിട്ട് ആവശ്യമുള്ളിടത്തൊക്കെ ആർക്കുകൾ നമുക്ക് വരച്ച് വെക്കാം. എന്നിട്ട് അവസാനം നമുക്കത് ജോയിൻ ചെയ്യാം. പിന്നെ ഇത് തമ്മിൽ നമ്മൾ ഈ ഈ പോയിന്റുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ആർക്കുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ആ ഓരോന്നിൻ്റെയും ആ പോയിന്റുകളിലേക്ക് നമ്മൾ വരയ്ക്കാനായിട്ട് പോവാണ്. നമുക്ക് 4 ഈക്വൽ റോംബസുകൾ കിട്ടിയാൽ മതി. അപ്പം നിങ്ങൾ പഠിക്കുമ്പം 2 ഈക്വൽ റോംബസ് വരയ്ക്കാൻ എന്ത് ചെയ്യണം? 3 ഈക്വൽ റോംബസ്, 4 ഈക്വൽ റോംബസ് അല്ലെങ്കിൽ 6 ഈക്വൽ റോംബസ് ഒക്കെ വരയ്ക്കുമ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഓവറോൾ. അപ്പം നിങ്ങൾക്കത് എപ്പോൾ കിട്ടിയാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കിവിടെ നമ്മുടെ ഇനി നിങ്ങൾക്ക് നമുക്ക് അൺവോണ്ടഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയ പുസ്തകത്തിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ആ സെയിം ഫിഗർ നമുക്ക് കിട്ടും. അപ്പം ഇവിടെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഇത്രയും ഇപ്പം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഫിഗർ പോലെയുണ്ട്. പിന്നെ നമുക്ക് ഈ ആർക്കുകൾ മാത്രമാണ് പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ സർക്കിളിൻ്റെ ഭാഗം ഓക്കെ അത് നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കളയാം. അപ്പോൾ അതുകൂടെ റബ്ബ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന അതേ ഫിഗർ, 1-ാമത്തത്, 2-ാമത്തത്, 3-ാമത്തത്, 4-ാമത്തത് പിന്നെ 4 ഈക്വൽ റോംബസുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അതായത് നമ്മളൊരു സർക്കിളാണ് വരച്ചത്, ആ സർക്കിളിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ റബ്ബ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടിയ ആ 4 ഈക്വൽ റോംബസുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്കിനി അടുത്ത ഫിഗറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അടുത്തത് 5 ഈക്വൽ റോംബസുകൾ, അതായത് പേജ് നമ്പർ 118 നാലാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. 5 ഈക്വൽ റോംബസുകൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1, 2, 3, 4, 5 ഈക്വൽ ആയിട്ടുള്ള റോംബസുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ റോംബസുകളുടെ സൈഡുകളെല്ലാം എന്ത് തന്നെയായിരിക്കും? 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. പിന്നെ നമുക്കിതിനകത്ത് ആംഗിൾസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഇവിടെ 3 ആംഗിൾസ് ഉണ്ട്, ഈ പോയിന്റിന് ചുറ്റുമുള്ള 3 ആംഗിൾസ്. ആ 3 ആംഗിൾസിന് ഒരു പ്രത്യേകതയുള്ളത് എന്താണ്? അത് കാണുമ്പോൾ നമുക്ക് അത് സെയിം ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ, സെയിം ആയിരിക്കും. കാരണം റോംബസിൻ്റെ ഈക്വൽ റോംബസുകളാണ്, അപ്പോൾ അതിനകത്ത് ഈ 3 ആംഗിൾസും സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. 360 നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 120 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഓരോന്നും എത്ര ഡിഗ്രി വീതമായിരിക്കും വരുന്നേ? ആ 120 ഡിഗ്രി വീതമായിരിക്കും എല്ലാ ഈ ഇതിനകത്ത് 3 ആംഗിൾസും വരുന്നത്. ഇത് 120 ഡിഗ്രി, ഇത് 120 ഡിഗ്രി, ഇത് 120 ഡിഗ്രി. അപ്പോൾ നമുക്ക് അത്രയും കിട്ടി. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ കിട്ടും? അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ ഒരു 2 സെൻറ്റിമീറ്റർ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ വരച്ച് നോക്കിയാലോ 2 സെൻറ്റിമീറ്റർ ഉള്ള സർക്കിൾ വരച്ച് നോക്കിയിട്ട് എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഓരോ പാർട്ടുകളാക്കി എന്നിട്ട് ഒന്ന് ആർക്കൊക്കെ വരച്ചൊന്ന് ചെയ്ത് നോക്കിയാലോ ചെയ്യാം ഇപ്പം നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണ് കേട്ടോ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണ് വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ 2 സെൻറ്റിമീറ്റർ സെൻട്രലിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ നമുക്കൊന്ന് ആ റേഡിയസ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ 2 സെൻറ്റിമീറ്റർ ഇനി നമുക്ക് അടുത്ത ലൈൻ വരേണ്ടത് 120 ഡിഗ്രി വീതമാണ് ഇതെല്ലാം വരേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് 120 ഡിഗ്രി എടുത്ത് അടുത്തത് വരയ്ക്കാം അടുത്തത് ആ ലൈൻസ് നമുക്കൊന്ന് വരയ്ക്കാം ഇപ്പം നമ്മൾ ഇവിടുന്ന് നമ്മൾ നോക്കുക ഇവിടുന്ന് 120 വരുന്നത് ഇവിടെയാണ് യെസ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് വരയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് അടുത്ത 120 ഡിഗ്രി ഇവിടുന്ന് വേണം വൺ ട്വൻറ്റി എന്ന് പറയുമ്പം അത് ഇവിടെയാണ് വരുന്നത് യെസ് അപ്പം നമുക്ക് 120 ഡിഗ്രി വീതമുള്ള ഈ 3 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കിത് ജോയിൻ ചെയ്യണം അല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം അതായത് ഇവിടുന്ന് നമുക്ക് ഈ 2 സെൻറ്റിമീറ്റർ തന്നെ ഇവിടെ നമ്മൾ വരച്ച് ഇത് തമ്മിൽ കണക്ട് ചെയ്യാം അങ്ങനെ ഇത് 3 എണ്ണം നമുക്കൊന്ന് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള പോർഷനിലേക്ക് പോകാം അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ തന്നെ നമ്മൾ ആദ്യം ഈ 2 സെൻറ്റിമീറ്റർ കോമ്പസിൽ നമ്മൾ മെഷർ ചെയ്തെടുക്കുക ഓക്കെ ഇത് 2 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തു അതിനുശേഷം ഇവിടെ ആർക്ക് വരച്ചു ഈ പോയിൻ്റിൽ നിന്ന് എടുത്തു അപ്പോൾ ഈ ആർക്ക് ജോയിൻ ആവുന്നില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ഒന്നുകൂടെ നമ്മൾ എടുത്തിട്ട് യെസ് അപ്പം ജോയിൻ ആയി അതുപോലെ തന്നെ ഇവിടെയും ആർക്ക് വരയ്ക്കുക അതിനുശേഷം ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ ആർക്ക് വരയ്ക്കുക അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരാർക്ക് വരയ്ക്കുക പിന്നെ ഈ പോയിന്റിൽ നിന്ന് ഇതിൽ കൂടെ ഒരു ആർക്ക് വരയ്ക്കുക ഇനി നമുക്ക് ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം ഈ ആർക്കുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഈ ആർക്കുകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആർക്കും കണക്ട് ചെയ്യാം ആ ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റുമായിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് യെസ് അപ്പം നമ്മളിവിടെ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഈ ഇത്രയും പോർഷൻ ശരിക്കും നമുക്ക് കിട്ടി അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ പോർഷൻ നമുക്ക് കിട്ടി ഇപ്പം ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലെ ഈ 2 റോംബസുകളും കൂടെ മതി നമുക്ക് അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ റോംബസ് കിട്ടാനായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് ഈ ലൈൻ ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ സർക്കിളുകളൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട് സർക്കിളിൻ്റെ ആ ഭാഗമൊന്നും ഇനി നമുക്ക് വേണ്ട നമുക്കതൊന്ന് ഇത്രയും വരയ്ക്കാൻ വേണ്ടി മാത്രം മതിയായിരുന്നു അപ്പം അതെല്ലാം കളഞ്ഞു അപ്പോൾ ഈ ഫോമിൽ വന്നു ഇനി ഇതിനെ ടീച്ചർ റൈറ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോവാണ് കുറച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു നീളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഈ ലൈനും നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഈ ലൈനും നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ ആ 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത് അല്ലേ അതുപോലെ തന്നെ ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത് ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ആ സ്കെയിലിൽ സോറി നമ്മുടെ കോമ്പസിൽ നമ്മുടെ 2 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്തെടുക്കുക
അതിന് ശേഷം ആ 2 സെൻറ്റിമീറ്റർ തന്നെ ഇവിടെ എടുക്കുക, ആ 2 സെൻറ്റിമീറ്റർ തന്നെ ഇവിടെ എടുക്കുക, ഈ 2 സെൻറ്റിമീറ്റർ തന്നെ ഇവിടെ എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ലൈൻസ് കണക്റ്റ് ചെയ്താൽ മതി. ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്ക് കണക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കും കണക്ട് ചെയ്തു. യെസ്, അപ്പോൾ ഇനി നോക്കിയേ, ഇനി എവിടെയെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ടോ? ഇല്ല, നമുക്ക് എങ്ങും കംപ്ലീറ്റ് ആവാനായിട്ടില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 1, 2, 3, 4, 5 ഈക്വൽ ആയിട്ടുള്ള റോംബസുകൾ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടീച്ചറിൻ്റെ ആ സർക്കിൾ വരച്ചപ്പോൾ ഉള്ള മിസ്റ്റേക്കിൽ നിന്നാണ് ഇത്, നമുക്ക് കാണുമ്പോൾ അറിയാം ചെറിയൊരു വ്യത്യാസം നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പം നിങ്ങളിത് കറക്റ്റായിട്ട്, കാരണം എന്ന് വെച്ചാൽ ടീച്ചർ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ ബോർഡിൽ വരയ്ക്കുമ്പം പല സ്ഥലങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല തെന്നി പോകുന്നുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ഈ കോമ്പസിൻ്റെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോയിൻ്റ് നമ്മൾ വെക്കുമ്പം ഇതിനകത്ത് നമുക്കിങ്ങനെ തെന്നുവും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്തൊരു കറക്റ്റായിട്ട് വരാത്തത്. പക്ഷേ മെത്തേഡ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു ചെറിയ വ്യത്യാസം പോലും വരത്തില്ല, ടെക്സ്റ്റ് ബുക്കിലെ പോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. യെസ്, അപ്പോൾ നമ്മൾ 3, 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് 5, 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വരച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ്. ഗുഡ് ബൈ.